സാഹസികവും പരീക്ഷണോന്മുഖവുമായ ജീവിത വഴികളിലൂടെയായിരുന്നു എന്നും പി രാമദാസിന്റെ യാത്ര. 1946 തൃശൂർ CMS ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് യുവബാലസംഘം എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുത്ത അദ്ദേഹം 1948 മുതൽ വിദ്യാർത്ഥികൾ നടത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ലോകത്തെ ആദ്യത്തെ അച്ചടി മാസിക മഹാത്മ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. 1976 കലാഭാരതി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ കേരളത്തിലെ ആദ്യത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. 83 മുതൽ വിജ്ഞാനഭാരതി ആധ്യാത്മിക സാഹിത്യ മാസിക പ്രസിദ്ധീകരണം തുടങ്ങി. മികച്ച സിവിൽ അഭിഭാഷകൻ, ഭിഷഗ്വരൻ, വിവർത്തകൻ തുടങ്ങി തന്റെ ബഹുമുഖ സ്വത്വത്തെ അടയാളപ്പെടുത്തിയ ഡോക്ടർ പി രാമദാസിൽ നിന്ന് 1955 ഇന്ത്യയിലെ ആദ്യ നിയോ റിയലിസ്റ്റിക് ചിത്രമായ ന്യൂസ് പേപ്പർ ബോയ്, 74 നിറമാല, 79 വാടക വീട്ടിലെ അതിഥി എന്നീ ചിത്രങ്ങൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ട്. 2008 JC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. വിദ്യാഭ്യാസ കാലത്ത് അന്നു നിലവിലുള്ള സിനിമയുടെ ചിട്ടവട്ടങ്ങൾ നിരാകരിച്ചുകൊണ്ട് നവസിനിമയെ സ്വപ്നം കാണുകയും പരിമിതികളിൽ നിന്നുകൊണ്ട് ആ വലിയ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്ത ഡോക്ടർ പി രാമദാസിനോട് മലയാള സിനിമ കടപ്പെട്ടിരിക്കുന്നു. കാലത്തിനു മുമ്പേ നടന്ന സാഹസികനായ ഈ കലാകാരനെ ആദരിക്കുമ്പോൾ നാം നമിക്കുന്നത് നമ്മുടെ തന്നെ പൈതൃകത്തെയാണ്. JC ഡാനിയൽ അവാർഡ് മലയാളത്തിലെ 50-ാമത്തെ സിനിമയുടെ പേരിൽ നിന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായിട്ട് കിട്ടിയപ്പോൾ സാറ് 5 കൊല്ലം പഠിച്ച സ്കൂളിൽ, ഈ തൃശ്ശൂരിലെ CMS സ്കൂളിൽ, അവിടുത്തെ കുട്ടികളും അധ്യാപകരും ഒക്കെ ഇവിടുത്തെ തൃശ്ശൂർ തലേത്രകേന്ദ്രം കൂട്ടിയിട്ട് സ്വീകരണം തരികയുണ്ടായി. അത് എനിക്ക് തോന്നിയുള്ളത് അന്ന് സാറവിടെ വേദിയിൽ വന്ന് കുട്ടികളുടെ കൈപിടിച്ചു കൊടുക്കുന്ന ചിത്രമാണ് പത്രങ്ങളൊക്കെ വന്നിരുന്നത്. അത് ഒരുപക്ഷെ ഈ ഒരു ന്യൂസ് പേപ്പർ ബോയ് എന്നുള്ള ചിത്രം നിർമ്മിച്ച ഒരു സംവിധായകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ആദരവായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ അത് സാറിൻ്റെ പടം തുടങ്ങുന്നത് അങ്ങനെയാണ്, വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചിട്ടുള്ളൊരു സിനിമ എന്നും സിനിമ അവസാനിക്കുമ്പോൾ അത് പ്രത്യേകിച്ചിട്ട് അത് എഴുതി കാണിക്കുന്നുണ്ട്, ഈ വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടിയാണ് ഇത് എന്നോർമ്മിക്കുക. അപ്പോൾ അത് ആ തരത്തിലൊരു വലിയ പ്രാധാന്യം ചിത്രത്തിനുണ്ട്. ഈ പടത്തിൻ്റെ അവസാനം ആരംഭം എന്നാണ് എഴുതി കാണിക്കുന്നത്. ആ ആരംഭം എന്ന് എഴുതി കാണിച്ച പടം തൃശ്ശൂർ ജോസിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ ഷോയ്ക്ക് ഞാൻ പോയിരുന്നു. അന്നുണ്ടായ സംഭവം, അത് അവസാന ആരംഭം എന്ന് കണ്ടപ്പോൾ എല്ലാവരും കൂക്കുളിക്കുകയും ചെയ്തു, ആകെ കൂക്കുളിച്ചു. കാരണം അവർക്ക് ആരംഭം എന്ന് കാണിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ആരംഭം കൊടുക്കാൻ കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു പുതിയ ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ ആരംഭം എന്ന നിലയ്ക്ക് ആണ് അത് ആരംഭം കാണിച്ചത്. ന്യൂറിയലിസ്റ്റിക് പടം അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ചലച്ചിത്ര സംസ്കാരം ഉണ്ടാകുന്നതിൻ്റെ ആരംഭം എന്ന നിലയ്ക്കാണ് ഒന്ന് കാണിച്ചത്. രണ്ടാമത്തെ കാരണം, ഈ കുട്ടികളുടെ ജീവിതം ആരംഭിക്കുകയാണ്, അവരൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ആ കാരണം കൊണ്ടും കൂടിയാണ് ആരംഭം എന്ന് കാണിച്ചത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതം അവർ ആരംഭിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടും വ്യത്യസ്തമായൊരു ചലച്ചിത്ര സംസ്കാരം ഉടലെടുക്കുന്നു എന്നുള്ള കാരണം കൊണ്ടുമാണ് അത് ആരംഭം എന്ന് എഴുതി കാണിച്ചത്. അത് ഉറപ്പുള്ളതാണ് എന്ന് കാണിക്കാനാണ് കല്ലുകൊണ്ടാണ് അത് ആരംഭം എന്നുള്ളത് എഴുതി കാണിച്ചിട്ടുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ ഈ ന്യൂറിയലിസ് ചിത്രം ഇറ്റലിയിലെ ന്യൂറിയലിസ് ക്ലാസിക്കായുള്ള ബൈസിക്കിൾ തീവ്സിനെ പോലെ അതിൻ്റെ ശീർഷകം വളരെ പ്രധാനമാണ്. ഇതിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് വന്നിട്ട് ന്യൂറിയൽ സിനിമകളുടെ രീതിയിൽ തെരുവുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ തെരുവുകളെന്ന് പറയുന്നത് 53 കൊല്ലം മുമ്പുള്ള തൃശ്ശൂർ എന്നായിരുന്നു എന്ന് ജീവനോടെ കാണണമെങ്കിൽ, നമ്മൾ ലൈവ് അനിമേറ്റഡ് എന്ന് വെച്ചാൽ ചലനത്തോടുകൂടി കാണണമെങ്കിൽ ഈ സിനിമ കാണണം. മറ്റൊരു കാര്യം, ഇന്നത്തെ വിദ്യാർത്ഥികൾ ഈ മാധ്യമത്തിൽ താല്പര്യം എടുക്കുന്ന കോളേജുകളും ഒക്കെ ഉള്ള സ്കൂളുകളൊക്കെ ഉള്ള കുട്ടികൾ, അവർ അദ്ദേഹത്തിന് പഠിക്കേണ്ട ഒരു പാഠം, സാറിന് പഠിക്കേണ്ട ഒരു പാഠം എന്താ വെച്ചാൽ, സാറ് വെറുതെ ക്യാമറ എടുത്തിട്ട് ഒരു കൗതുകത്തിൽ ഈ സിനിമയുടെ ഗ്ലാമറിൽ നിലയ്ക്ക് ഇറങ്ങി വന്നത് എന്ന് മാത്രം പറയാൻ പറ്റില്ല. സിനിമയെക്കുറിച്ച് ഞാൻ ആദ്യം പഠിച്ചത് പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. പുസ്തകങ്ങൾ വായിച്ചിട്ട് ധാരാളം പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ വായിക്കേണ്ടായി. ആദ്യം ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ, തിരുവനന്തപുരത്തിലെ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ ചേർന്ന് അവിടെ കിട്ടുന്ന ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ച് അതിൻ്റെ നോട്ട്സ് എഴുതി ഞാൻ പഠിച്ചു. പക്ഷേ അതിനൊക്കെ മുമ്പ്, വളരെ കാലം മുമ്പ് തന്നെ, ഞാൻ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു.
ആ സിനിമ കണ്ടിട്ടുള്ള പഠിത്തമാണ് വാസ്തവത്തിൽ എന്നെ ഒരു ഡയറക്ടറാക്കിയത് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് കുറേ അധികം ഈ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ നിന്ന് ബുക്കിലെടുത്ത് വായിച്ച് അത് നോട്ട്സ് എഴുതി പഠിച്ചു. അതിനുശേഷം മദ്രാസിൽ പോയി ഒരു ക്യാമറ, 8mm ക്യാമറ ആ ക്യാമറ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് രണ്ട് പടം അതിൽ ഷൂട്ട് ചെയ്തു. ഒന്ന് ലൈഫ് ഈസ് ഫോർ ലിവിങ്, പിന്നൊന്ന് ഫുട്പാത്ത്. ഇങ്ങനെ രണ്ട് 8mm പടം എടുത്തു. ലൈഫ് ഈസ് ഫോർ ലിവിങ് എന്ന് പറഞ്ഞ പടം വാസ്തവത്തിൽ ഒരു കഥാപാത്രം മാത്രമുള്ള ഒരു പടം. അങ്ങനത്തെ ഒരു പടം എൻ്റെ അറിവിൽ ഇന്ന് ഹിന്ദിയിൽ വന്നത് വളരെ ലേറ്റായിട്ടാണ്. യാദേൻ എന്ന് പറഞ്ഞ് സുനിൽ ദത്ത് അഭിനയിച്ച ഒരു പടം, അത് മാത്രമാണ് ഒരേ ഒരു കഥാപാത്രമുള്ള ഒരു പടം ഇറങ്ങിയിട്ടുള്ളത്. അതിൽ നർഗീസിൻ്റെ ശബ്ദം മാത്രം ചേർത്തിട്ടുണ്ട്, ചിത്രമില്ല, നർഗീസിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരേ ഒരു വ്യക്തി അഭിനയിച്ച ഒരു പടമാണ് യാദേൻ എന്ന് പറഞ്ഞ പടം. ആ പടം ഞാൻ കണ്ടത് ഇതൊക്കെ കഴിഞ്ഞ്, ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വളരെ കാലത്തിന് ശേഷമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ late 1960s early 1970s ആണ് ആ പടം തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ വെച്ച് ഞാൻ കാണാനിട വന്നത്. അതായത് ഈ ലൈഫ് ഈസ് ഫോർ ലിവിങ് എന്ന് പറഞ്ഞ പടം ഒരേ വ്യക്തി, ഒരു വ്യക്തി, ഒരു കഥാപാത്രം മാത്രമുള്ള, പിന്നെ ചിത്രങ്ങളും ഡയഗ്രാംസും അങ്ങനെയൊക്കെയുള്ള ഒരു പടമാണ്. സീനറീസും അതിൻ്റെ തക്ക ഷോട്ട്സ് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അഫ്കോഴ്സ് ആ പടം വളരെ നീണ്ട പടം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 8 മിനിറ്റ് വരെ, 8-10 മിനിറ്റ് വരെ നീണ്ടിട്ടുണ്ടാവും, അതിൽ കൂടുതൽ നീളമില്ല. അങ്ങനത്തെ ഒരു പടമായിരുന്നു. മലയാള സിനിമയിൽ നിന്നൊരു രംഗം എന്നോട് എടുത്ത് കാണിക്കാൻ പറയുകയാണെങ്കിൽ അഭിമാനത്തോടുകൂടി കാണിക്കാവുന്ന ഒരു രംഗം ഇതിലുണ്ട്. അത് ഒരു പഴയ അച്ചടി നടക്കുന്ന, അച്ചടി യന്ത്രത്തിൽ അച്ചടി നടക്കുന്ന ഒരു പ്രസ്സിനകം നടക്കുന്ന രംഗമാണ്. എഡിറ്റിങ്ങിൻ്റെ ഏറ്റവും നല്ല മാതൃകകളിൽ ഒന്ന് മലയാള സിനിമയിൽ ഇതാണെന്ന് എനിക്ക് തോന്നിയുള്ളത്. മറ്റൊന്ന് അതേ രംഗത്ത് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഈ ശബ്ദമാണ്. ഈ ഘടികാരത്തിൻ്റെ ശബ്ദവും ഈ അച്ചടി യന്ത്രത്തിൻ്റെ ശബ്ദവും ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ മുനിസിപ്പൽ സൈറൺ മുഴങ്ങുന്നത് ഉപയോഗിക്കുന്നത്, ഈ അപകടം സംഭവിക്കുന്ന മുഹൂർത്തത്തിൽ 6 മണി അടിക്കുമ്പോൾ ആ സൈറൺ ഉപയോഗിക്കുന്നതും ഈ ശബ്ദപദവും ദൃശ്യതലവും തമ്മിൽ ഗംഭീരമായിട്ട് സമന്വയിപ്പിച്ചിട്ട് മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ഒരു രംഗമായിട്ട് എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തീരും സാർ, 100-300 കാപ്പി അടിച്ചാൽ മതി, വരണം, നമുക്ക് അപ്പുറത്തിരിക്കാം. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കല്യാണത്തിന് തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴാണ്. അന്ന് സിനിമ ഡയറക്ടറാണെന്നുള്ള കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ല. അതിന് കല്യാണത്തിന് ശേഷമാണ് അറിഞ്ഞത്. അന്ന് അഡ്വക്കേറ്റ് ആയിരുന്നു. ഞങ്ങളുടെ കല്യാണം ഗുരുവായൂർ വെച്ചാണ് ഉണ്ടായത്. അങ്ങനെ മറ്റേ വീട്ടിലേക്ക് അന്ന് തന്നെ വീട്ടിലേക്ക് തൃശ്ശൂർക്ക് വന്നു. പുതിയ വീട്ടുകാരും എല്ലാവരും വളരെ സ്നേഹത്തോടിട്ടാണ് എന്നോട് പെരുമാറിയത്. വളരെ ഇതായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒക്കെ എന്നോട് പിന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ ന്യൂസ് പേപ്പർ ബോയ് എന്നുള്ള സിനിമ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. സിനിമ ഡയറക്ടർ എന്നറിഞ്ഞിരുന്നെങ്കിലും ഒരു പക്ഷേ മാരേജ് നടക്കുമായിരുന്നു. പക്ഷേ അന്ന് വേറെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ കല്യാണം നടക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞില്ല, അതുകൊണ്ട് പറയുകയാണ്. ഒന്ന് ഓർമ്മയുണ്ടോ, ഞാൻ വളരെ ഭക്ഷണപ്രിയനാണ്, ഭക്ഷണപ്രിയനാണ്, ഇപ്പോഴും അന്നും ഇന്നും നല്ലോണം ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ്.
പിന്നത്തെ കാര്യമാണ് ഒരുപക്ഷെ കല്യാണത്തെ തടസ്സമായിട്ട് നിൽക്കുമായിരുന്ന കാര്യം. സ്വർണത്തിലൂടെ എനിക്ക് വെറുപ്പാണ്. അപ്പോൾ ആ കാര്യം മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കല്യാണം നടക്കുമോ എന്നുള്ളത് എനിക്ക് സംശയിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. സിനിമാക്കാരൻ എന്നുള്ളൊരു ഇത് എനിക്ക് അത്ര ഇതില്ല. അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് കൂടുതലൊരു താല്പര്യം ഉണ്ടായിരുന്നത്. ഗൃഹനാഥൻ എന്നുള്ള നിലയ്ക്ക്, കുട്ടികളുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക്, ഭർത്താവ് എന്നുള്ള നിലയ്ക്കൊക്കെ ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. അത്രയും വളരെ സംതൃപ്തിയോട് കഴിയണൊരു കുടുംബമാണ് ഞങ്ങളുടെ. ഭയങ്കര പുസ്തക വായനക്കാരനാണ്. വലിയ പുസ്തകം ഞങ്ങളോ ഞങ്ങളെക്കാളും കൂടുതൽ താല്പര്യം പുസ്തകത്തിലൂടെ എന്ന് പറയാം. അത്രയും ഇതാണ്. പിന്നെ വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളാണ്. എല്ലാ കാര്യത്തിലും എല്ലാ വെടിപ്പും വൃത്തിയും ചിട്ടയും വേണമെന്നുള്ള വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഒക്കെ നേരത്തെ എണീക്കും, എഴുതും, വായിക്കും ഒക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാൽ അത് നേടണം എന്നുള്ളൊരു ഇതുള്ള ആളാണ്. ഇപ്പോഴും അതെ, അത് പണ്ടും അതെ. ഞാൻ പരിചയപ്പെട്ട കാലം തൊട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. അതിപ്പോഴും അതെ, സിനിമകളോട് വളരെ താല്പര്യമാണ്. കല്യാണം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ മിക്കതും എല്ലാ സിനിമയും കണ്ടു എന്ന് തന്നെ പറയാം. എനിക്ക് ഞാൻ ആദ്യമൊക്കെ സിനിമ കാണലിൽ കുറച്ച് കുറവായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്നും അങ്ങനെ പറഞ്ഞേക്കില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ പിന്നെ ഒരുപാട് സിനിമകൾ പോയി ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ വലിയ പോക്കില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ രണ്ടും മൂന്നും പടങ്ങൾ അക്കാലത്ത് കണ്ടിട്ടുണ്ട്. അത് വാസൊരു അസാധാരണമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്ന് രണ്ട് പടങ്ങളല്ല, ഫസ്റ്റ് ഷോ, മാറ്റ്നി, സെക്കൻഡ് ഷോ, ഇത് മൂന്നും കാണുക ഉണ്ടായിട്ടുണ്ട്. മാറ്റ്നി കാണും, ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. ആദ്യ ഫസ്റ്റ് ഷോ അടുത്തുള്ള തിയേറ്ററിൽ കാണും, അത് കഴിഞ്ഞ് ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. സെക്കൻഡ് ഷോ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കും, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും. അങ്ങനെയായിരുന്നു അന്ന്. അന്ന് ഈ രണ്ട് കുട്ടികളെയും പിടിച്ചിട്ടാണ് നടന്നിരുന്നത്. ഞാൻ ഒരു കുട്ടിയെ, എൻ്റെ രണ്ട് മക്കളെയും, എൻ്റെ മൂത്ത മകനെയും രണ്ടാമത്തെ മകനെയും, ഒരു കുട്ടിയെ പോലും ഇന്നുവരെ എടുത്തിട്ടില്ല. ഒരു കുട്ടിയെ എടുത്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അതെടുത്ത് രണ്ട് കുട്ടികളെയും കൊണ്ട് അന്ന് സിനിമ കാണുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ ബുദ്ധിമുട്ട് അക്കാലത്ത് സഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അതൊന്ന് പറയേണ്ടതായിരുന്നു. എല്ലാവരും ഒന്ന് അറിയണമല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. കുറേ നാളിന് ശേഷമാണ് സാറിനെ കാണാൻ സാധിച്ചത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമയിലൊന്നും അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത കാലത്താണ് സാറിൻ്റെ നിറമാല എന്ന പടത്തിലേക്ക് എന്നെ ക്ഷണിക്കാൻ വന്നത്. അപ്പോഴും ഒരു സിനിമാതാരമാവണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലേ. സാറ് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു, എന്തുകൊണ്ടാണ് സാറ് എന്നെ വിളിക്കുന്നതെന്ന്. പിന്നെ എനിക്കൊരു സിനിമയിൽ അഭിനയിച്ച് ശീലമില്ലാത്ത ഒരാളായത് കാരണം ഒരു ജാള്യത ഉണ്ടായിരുന്നു. ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ സാറെന്നെ നല്ല നിർബന്ധിച്ചു, ക്ഷമ ചെയ്യണം, ചെയ്ത് നോക്കൂ എന്ന് സാറ് പറഞ്ഞത് എനിക്ക് എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മ വരികയാണ്. അങ്ങനെ രവിമേനൻ്റെ അനിയത്തിയായിട്ടാണ് അഭിനയിക്കേണ്ടത് നിർമ്മാല എന്നുള്ള പടത്തിലെ ഒരു ഊമയായിട്ടുള്ള ക്യാരക്ടറാണ്. കേൾക്കുമ്പോൾ ഒക്കെ സന്തോഷം തോന്നി, പക്ഷേ ഞാനത് എൻ്റെ കയ്യിൽ ഈ ഡാൻസൊക്കെ ചെയ്യുന്ന ഒരാൾ ഈ കഥാപാത്രം എങ്ങനെ ശരിയാകുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. ശരി, എന്തായാലും നിർബന്ധിക്കുക, തൃശ്ശൂർ ലൊക്കാലിറ്റിയിലാണല്ലോ ഷൂട്ടിങ്ങൊക്കെ, ഇരിഞ്ഞാലക്കൂട തൃശ്ശൂരൊക്കെ ആയിട്ട്. ശരി, ഒന്ന് ചെയ്തു നോക്കാമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ കരയുന്ന സീനൊക്കെ വന്നപ്പോൾ ഗ്ലിസറിൻ ഇല്ലാതെ എനിക്ക് കരയാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് സാറ് പറയേണ്ടായി, ക്ഷേമയ്ക്ക് ആദ്യമായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ പോലും ഗ്ലിസറിനിൽ അതൊക്കെ അഭിനയിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വളരെ രസകരമായിരുന്നു. കാരണം വെച്ചാൽ തമാശ പറയുന്നല്ലോ, അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലല്ല പറയുന്നത്. അദ്ദേഹം ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തന്ന്, ഇന്നോട്ട് ഇന്ന വരെ വരുമ്പോൾ ക്ഷേമന്നെമാരി ചെയ്യണം, ഇങ്ങനെമാരി ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യായിരുന്നു. അതെന്തോ ഭാഗ്യത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിട്ട് നന്നായി ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീലിംഗ് എനിക്കില്ല സാർ. പക്ഷേ എന്നാലും സാർ എന്നെ ആ ഫീൽഡിലേക്ക് നിർബന്ധിച്ച് ഒരു അഭിനയം ചെയ്യിപ്പിക്കാനായിട്ട് വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ക്ഷമയെ ക്ഷണിക്കാൻ വന്നത് നമ്മൾ ഇരിങ്ങാലക്കുട ഷൂട്ട് ചെയ്തിരുന്ന കാലത്ത് ഒരു ദിവസം വൈകുന്നേരം ഒരു 6 മണി 7 മണി സമയത്താണ് ഞങ്ങൾ ക്ഷമയുടെ വീട്ടിൽ വന്ന് ഈ സിനിമയിൽ അഭിനയിക്കാൻ ഒരു പാർട്ടുണ്ട്, അതിൽ ക്ഷമ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ച് വന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് അഭിനയത്തിനെ കുറിച്ച് വലിയ അറിവില്ല എന്ന് പറഞ്ഞത് വാസ്തല കലാമണ്ഡലത്തിൽ പഠിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഒരു പക്ഷേ ക്ഷമയെ ആ റോളിലേക്ക് ക്ഷണിക്കാൻ കാരണമായത്. കാരണം അതിൽ ഊമയും ബദിരയുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ക്ഷമ അഭിനയിച്ചത്. വാസ്തല ഊമയും ബദിരയുമായിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ സീനുകൾ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ നിർമ്മാല എടുത്തതിന് ശേഷം വളരെ കാലത്തിന് ശേഷം കോഷിഷ് എന്ന് പറഞ്ഞ ഹിന്ദി പടം വന്നിട്ടുണ്ട്. അതിൽ ജയബാദ്രിയും മറ്റേ വേറെ ഒരു ഇത് ആളും ആണ് അഭിനയിച്ചത്. ആ പടം
അന്ന് വാസ്തവത്തിൽ വലിയ ഹിറ്റായിരുന്നു. അതിൽ രണ്ടാളും സംസാരിക്കാൻ വശം വഴിയില്ലാത്ത, കേൾക്കാൻ വഴിയില്ലാത്ത ആൾക്കാരായിരുന്നു. അവർ ആ ഒരു കുട്ടിയെ ജനിച്ച് ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി വളർന്നു വരുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളും ഒക്കെ ആ ചിത്രത്തിൽ വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഹിന്ദി പടമാണ്. അപ്പോൾ വാസ്തവത്തിൽ ആ പടം വരുന്നതിന് വളരെ മുമ്പിലാണ് ക്ഷേമ ഓമിയും ബെദിരുമായിട്ടുള്ള ക്യാരക്ടറായിട്ട് ഈ നിറമാലയിൽ അഭിനയിച്ചത്. നിറമാലയിൽ അഭിനയിച്ച ആ അഭിനയത്തിനെ കുറിച്ച് എല്ലാവർക്കും വളരെ വളരെ ഹൈ ഒപ്പീനിയൻ ആയിരുന്നു അന്ന് പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്കാലത്ത് ഈ സ്റ്റേറ്റ് അവാർഡിൽ നിങ്ങളെ രണ്ടാളെയും, അതുപോലെ ക്ഷേമയും സുജാതയും, അതിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡിന് വേണ്ടി അവർ ഒരു നോമിനേഷൻ ഉണ്ടായി. പക്ഷേ എന്തുകൊണ്ടോ അത് കിട്ടിയില്ല. അതിൽ പല ചട്ടുവലികളൊക്കെ സാധാരണ പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുകയാണ് ചെയ്തത്. കാരണം ഊമയും ബെദിരുമായിട്ടുള്ള ക്യാരക്ടർ അഭിനയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളത് എല്ലാവർക്കും നമുക്കറിയാം. ആ ക്യാരക്ടർ വളരെ ഫലപ്രദമായിട്ട് അഭിനയിച്ച് അത് നന്നാക്കി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ക്രെഡിറ്റാണ്. അത് ക്ഷേമയുടെ കഴിവ് തന്നെയാണ്. ആ കഴിവിന് കാരണം ഒരു പക്ഷേ ഈ കലാമണ്ഡലത്തിലെ ട്രെയിനിങ് ആയിരിക്കും എന്ന് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നു. ക്യാരക്ടർ എന്തോ, പക്ഷേ അതിനായിട്ടുള്ള ഞാൻ വിലമതിക്കുന്നത് ഒരു നല്ല സംവിധായകൻ്റെ കീഴിൽ ഇത്രയും പേര് കേട്ടൊരു പടം മുൻപേ ചെയ്തിട്ടുള്ള ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്കതിൽ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. നാൽപ്പത് വർഷത്തിന് ശേഷം ഈ പടം റിലീസ് ചെയ്ത് 40 വർഷത്തിന് ശേഷം നമുക്ക് തിരുവനന്തപുരത്ത് വെച്ചൊരു മുഖ്യമന്ത്രി ആൻ്റണി ആയിരുന്നപ്പോഴത്തേക്കും നമുക്കൊരു ഇത് തന്നു, ഒരു ആദരവ് തന്നു. ഓർമ്മയുണ്ടോ? എന്തോ പിന്നെ 40 വർഷത്തിന് ശേഷം അതിനിങ്ങനെ ഒരു, അപ്പോഴും ഞാൻ ഫീൽഡിലില്ല, ഇല്ലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു അംഗീകാരം കിട്ടിയപ്പോഴത്തേക്കും വാസ്തവത്തിൽ മനസ്സിന് നല്ലൊരു സന്തോഷമായി കേട്ടോ. അതിൽ പിന്നെ വാസ്തവത്തിൽ അപ്പോഴെടുക്കണ പടത്തിലൊന്നും ഈ രീതി അല്ലായിരുന്നു. അത് ഈ കുട്ടികളുടെ, നിങ്ങളുടെ സ്വന്തം ആദർശ കലാമന്ദിർ എന്നായിരുന്നല്ലോ അതിൻ്റെ കമ്പനിയുടെ പേര്. അതിൽ ആദർശമായിട്ട് തന്നെ എല്ലാം നിങ്ങൾ ചെയ്തു. അതിലൊക്കെ അന്നേ ഞങ്ങൾക്കെല്ലാം രാംദാസിനെയൊക്കെ വലിയ മതിപ്പായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 50ാം വർഷം എറണാകുളത്ത് വെച്ച് ജെ സി മെമ്മോറിയൽ ആരോ അവർ ഞങ്ങളുടെ പടത്തിന് വേണ്ടി ഞങ്ങളെ എല്ലാ ആർട്ടിസ്റ്റിനെയൊക്കെ വിളിച്ച് അന്ന് ഞങ്ങൾ അവിടെ വെച്ചായപ്പം പിന്നീട് എല്ലാവരെയും ഇങ്ങോട്ട്, രാംദാസിനെയും ജോസഫിനെയും അവരെല്ലാം ഇന്ന് കുറേ പ്രായമായി, എന്നെ കാലം വയസ്സായിരിക്കുമെന്ന് തോന്നുന്നു. അവസാനത്തെ ഭാഗം കണ്ടിട്ട് അന്ന് സെൻസർ ബോർഡിൽ അംഗമുണ്ടായിരുന്ന പല സ്ത്രീകളും വാസ്തവത്തിൽ പുട്ടി കരയവരെ ചെയ്തിട്ടുണ്ട്. കൈ ചോരച്ചരച്ച് മരിക്കുന്ന ആ ഭാഗം കണ്ടപ്പോൾ അവർ പലരും കരയുക വരെ, പുട്ടി കരയുക വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിലത്തൊരു ടൈറ്റ് ക്ലോസപ്പ് ഓർമ്മയുണ്ടോ അറിയില്ല. അന്ന് ആ ടൈറ്റ് ക്ലോസപ്പ് വാസ്തവത്തിൽ സെൻസർ ബോർഡ് ഈ ഒരു സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ടൈറ്റ് ക്ലോസപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ആ ഒരൊറ്റ കട്ട് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ആ ടൈറ്റ് ക്ലോസപ്പ് കട്ട് ചെയ്തിട്ടാണ് പടം പ്രദർശിപ്പിക്കാൻ ഇറങ്ങിയത്. അത് വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ആകപ്പാടെ ഒരു നല്ല സംരംഭം ആയി തീർന്നു. ഇപ്പം നമുക്കിങ്ങനെ വീണ്ടും തമ്മിൽ കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ സാധിച്ചാൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് കേട്ടോ. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നതും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ശ്രീ പി രാമദാസ് എനിക്ക് വളരെ വിലപ്പെട്ടൊരു സുഹൃത്താണ്. എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് കേരളോർമ്മയിലായിരുന്നു ഞാൻ തൃശ്ശൂരുകാർ. തൃശ്ശൂർ തന്നെ സെൻറ്റ് തോമസിലായിരുന്നു അദ്ദേഹം പഠിച്ചത്. എൻ്റെ സീനിയറാണ് അദ്ദേഹം. പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ബി എൽ എടുത്തു. അതുപോലെ തന്നെ ഞാൻ അത് കഴിഞ്ഞ് ബി എ കഴിഞ്ഞ് ബി എൽ എടുത്തു. ഞാൻ ബി എൽ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അദ്ദേഹം ഒരു പാഠം സംവിധാനം ചെയ്തിരിക്കുന്നു. ആ കാലം ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും അത്ഭുതമുണ്ട്. ഒരു പടമെടുക്കാൻ പണമുള്ളവരും കെട്ടിരിപ്പുള്ളവരും ആ ഫീൽഡിൽ ഒരുപാട് കാലം പരിശ്രമിച്ചവരുമായിട്ടുള്ള പലർക്കും തന്നെ കാല് വഴുതുന്ന കാലമായിരുന്നു. അതിനുശേഷം എനിക്കൊരു ഭാഗ്യം കിട്ടിയത്, ഞാൻ ബി എൽ എല്ലാം പാസ്സായി വന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പിന്നീടൊരു പടം എടുത്തു. ആ പടത്തിൽ പാട്ട് എഴുതിയത് ഞാനാണ്. നിറമാല എന്നാണ് അതിൻ്റെ പേര്. അതിന് മ്യൂസിക് ഡയറക്ടറായിരുന്നു അർജുന മാഷായിരുന്നു. നല്ല പാട്ടുകളുണ്ടായിരുന്നു, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല തനിമയുള്ള മലയാള തനിമയുള്ള പാട്ടുകൾ. പറയാൻ നാണം പറയാതി
ഒരു ആമലേഖനമായി വിടർന്നു. പറയാൻ നാണം പറയാതിരുന്നാൽ കരളിന്നകത്തൊരു തീനാളം. ഈ ബഹുമുഖ പ്രതിഭയെക്കുറിച്ച് കാര്യമായ ഒരു പഠനവും കേരളത്തിൽ നടന്നിട്ടില്ല, അതിനാരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ശ്രമം നടന്നു തന്നെ ഞാൻ ചിത്രഭൂമിയിൽ എഴുതിയ ഈ ലേഖനത്തിന് ശേഷമാണ് അപ്പോഴാണ് പലരും ചിലരെങ്കിലും അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയത്. സീനിയോറിറ്റി നമുക്കാണ്. ഈ കൊച്ചു കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു നല്ല യഥാർത്ഥത ചിത്രം പുറത്തു വന്നത്. സത്യചിത്രയേക്കാൾ 3 മാസം മുമ്പ് അദ്ദേഹം ആ പടം ഇവിടെ റിലീസ് ചെയ്തു പല കേന്ദ്രങ്ങളിലും. അധികം ഓടിയൊന്നുമില്ല, നല്ലതൊന്നും അങ്ങനെ ഓടാറില്ലല്ലോ. ഒരു നല്ല ഭിഷഗ്വരനാണ്, വൈദ്യരാണ്. പലരും വിചാരിച്ചിട്ട് മാറ്റാൻ സാധിക്കാത്ത പല വൈദ്യന്മാരും പല ഡോക്ടർമാരെ ശ്രമിച്ച് മാറ്റാൻ സാധിക്കാത്ത പല അപൂർവ ഇനത്തിൽപ്പെട്ട രോഗങ്ങളും അദ്ദേഹം അത്ഭുതകരമായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എവിടെയൊക്കെയോ പോയി പഠിച്ച് ഒരു ഡോക്ടർ ബിരുദം നേടിയിട്ടുമുണ്ട്. അതിനു പുറമെ എനിക്ക് വലിയ അത്ഭുതം, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് അന്നുണ്ടായിരുന്ന ഏറ്റവും പേര് കേട്ട ജൂനിയർ വക്കീല് രാമദാസ് വക്കീലായിരുന്നു. എല്ലാ ജഡ്ജിമാരുടെയും പ്രീതി പിടിച്ചു പറ്റിയിട്ടുള്ളൊരു വക്കീലായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ പ്രാക്ടീസൊക്കെ നിർത്തി പോകുന്നതിന് ശേഷം അദ്ദേഹം പ്രാക്ടീസ് തുടർന്നു. അദ്ദേഹം ഏറ്റവും നല്ല സിവിൽ ലോയർ, തൃശ്ശൂർ അസോസിയേഷനിലെ ബാർ അസോസിയേഷനിലെ ഏറ്റവും നല്ല സിവിൽ ലോയറാണ് എന്നുള്ള പേര് എടുത്തിട്ടുള്ള ആളാണ്. വിശ്വസാഹിത്യത്തിലെ പ്രസിദ്ധമായ പല നോവലുകളും പല കഥകളും ഇദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ. യൂസഫ് അലിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് യൂസഫ് അലിയെ കുറിച്ചൊരു കാര്യം, യൂസഫ് അലിയെ മറന്നിട്ടുണ്ടാവും, യൂസഫ് അലിയെ കൊണ്ട് ആദ്യം ഒരു പാട്ട് എഴുതിപ്പിച്ചത് ഞാനായിരുന്നു. അതായത് അത് ഓർമ്മയുണ്ടാവില്ല സംഭവങ്ങളും ആ കാലഘട്ടങ്ങളും. അത് ധാരാളം കവിതകൾ അക്കാലത്ത് തന്നെ യൂസഫ് അലി മാതൃഭൂമിയിലും ഒക്കെ എഴുതി ഇരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് പാട്ടുകൾ, സിനിമാ പാട്ടുകൾ ഒന്നിലും എഴുതിയിട്ടില്ല, പാട്ടുകൾ ഗാനങ്ങൾ എഴുതിയിട്ടില്ല. ആ കാലത്ത് ഞാൻ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ നാടകം തൃശ്ശൂർ ടൗൺ ഹാളിൽ അഭിനയിച്ചപ്പോൾ അതിന് പാട്ടെഴുതാൻ യൂസഫ് അലിയാണ് അന്ന് സജസ്റ്റ് ചെയ്ത് എഴുതിച്ചത്. അപ്പോൾ അതിൽ അതിന് വേറൊരു ആ നാടകത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഓർമ്മയുണ്ട് അറിയില്ല. നമ്മുടെ ബക്കർ, പി എ ബക്കർ, ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ അവസാനമായിട്ടും അഭിനയിച്ചത് ആ നാടകത്തിലാണ്. അതിനൊരു പാട്ട് യൂസഫ് അലി എഴുതിയിട്ടുണ്ടായിട്ട്, ഒരു പാട്ടല്ല 2-3 പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ യു ബക്കർ പാടി അഭിനയിച്ച ഒരു പാട്ടുണ്ടായിരുന്നു, കൊട്ടാവട്ടി ഭരണി എന്ന് പറഞ്ഞൊരു പാട്ട്, അത് പാടി അഭിനയിക്കേണ്ടത് ഒരു ഹിന്ദി ഗാനത്തിൻ്റെ ട്യൂണിലാണ് ആ പടത്തിൽ നാടകത്തിൽ അത് അവതരിപ്പിച്ചത്. ആ അതായിരുന്നു യൂസഫ് അലി എഴുതിയിട്ടുള്ള ആദ്യ ഗാനം. അതിനുശേഷമാണ് ബാക്കി പടങ്ങളിലും ചിത്രങ്ങളിലുമൊക്കെ പാട്ടുകൾ എഴുതാൻ തുടങ്ങിയത്. അതൊരു പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. യൂസഫ് അലിക്ക് ഓർമ്മ ഉണ്ടാവില്ലെങ്കിൽ അത് ഓർക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ യൂസഫ് അലി എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇനിയും ദൈവം ആയുസ് കൊടുക്കട്ടെ, അദ്ദേഹം ഇനിയും ഈ കലാരംഗത്ത് പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരേ ഒരു പരിഹാര മാർഗമായിട്ട് എനിക്ക് ഇതുവരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഭാരതീയമായ ചിന്താഗതി വളർത്തുക എന്നുള്ളത് മാത്രമേ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുള്ളൂ എന്നുള്ളൊരു പാഠമാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭാരതീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഭാരതീയമായിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാട്, ആ ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാട് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ഉണ്ടായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് വേണ്ട പോലെ എല്ലാ ജീവിത രംഗങ്ങളിലും പകർത്തിയാൽ ലോകത്തിൻ്റെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും, ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതിൽ ഉൾപ്പെടും, ആ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാൻ കഴിയും എന്ന് ഉറച്ച വിശ്വാസമാണ് ഇതുവരെയുള്ള എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിലൂടെ അതിൻ്റെ കൂട്ടത്തിൽ സ്ഥിരോത്സാഹം അത് അത്യാവശ്യമാണ്, അത് വ്യക്തിപരമായിട്ടുള്ള ശീലമാണ്. വ്യക്തിപരമായിട്ട് ആൾക്കാരെ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന് ദൃഢനിശ്ചയത്തോടുകൂടി അതിനുവേണ്ടി എല്ലാ കഴിവും ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകേണ്ടത് വാസ്തവത്തിൽ നിശ്ചയമായിട്ടും ഭാരതീയമായിട്ടുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ്. അത് പഠിക്കാത്തതുകൊണ്ടാണ്, അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് വല്ലവരും കുറ്റം പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വിശ്വാസമായിട്ടില്ലെങ്കിൽ, അവരത് പഠിക്കാത്തതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.